ബിഫോർ ന്യൂസിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. മൃഗസ്നേഹികളായി നാം ഓരോരുത്തരെയും ഞെട്ടിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്ന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. തൃശൂർ ചേലക്കരയിൽ 15 വയസ്സ് പ്രായമുള്ള കാട്ടാനയെ കൊന്നു കൊമ്പെടുത്ത് കുഴിച്ചിട്ട വാർത്തയുടെ ഞെട്ടൽ മാറും മുമ്പ് അട്ടപ്പാടി ഷോളയൂർ വരകമ്പാടിയിൽ 6 വയസ്സുള്ള കുട്ടിക്കൊമ്പൻ ഷോക്കേറ്റ് ചെറിഞ്ഞ വാർത്തയും പുറത്തു വന്നിരിക്കുന്നു. മിണ്ടാപ്രാണികളുടെ ഇത്രയും ക്രൂരമായ കൊലപാതകങ്ങൾ ഒന്നോ രണ്ടോ ദിവസം മാത്രം ആയുസ് നീണ്ടു നിൽക്കുന്ന മാധ്യമ വാർത്തയായി ചുരുങ്ങുന്നു. ഇത്രയും ക്രൂര കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കാട്ടുകള്ളന്മാർക്ക് പിന്നീട് എന്ത് സംഭവിച്ചെന്ന് നാം ആരും അറിയുന്നു പോലുമില്ല. മാധ്യമങ്ങൾക്കാവട്ടെ, അത് പൊതുസമൂഹത്തിനെ അറിയിക്കാൻ താല്പര്യം ഒട്ടും തന്നെയില്ല. അതിനാൽ തന്നെ ബിഫോർ ന്യൂസിൻ്റെ പ്രിയ പ്രേക്ഷകരോട് ഞങ്ങൾ പറയുന്നു, ആ ഉദ്യമം നിർവഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കേരളത്തിലെ പ്രമാദമായ ആനവേട്ട കേസുകളും അതിന് നേതൃത്വം നൽകുകയും ചെയ്ത കാട്ടുകള്ളന്മാർക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന അന്വേഷണാത്മകമായ പരമ്പര ഉടനെ ചാനലിൽ സംപ്രേഷണം ചെയ്യുന്നതാണ്. നമുക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ചരിത്രം ഇനി ആവർത്തിക്കരുത്. തൃശൂർ ചേലക്കരയിൽ കാട്ടാനെ കൊന്നു കൊമ്പെടുത്ത് കുഴിച്ചിട്ട റോയിയെപ്പോലെ ഇരുകാലുള്ള നാട്ടുമൃഗം നമുക്കിടയിൽ മനുഷ്യവേട്ടം കിട്ടി, ഇനി വിലസരുത്. മറ്റൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, മൃഗസംബന്ധമായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും റിപ്പോർട്ടർമാരെ നമുക്ക് ആവശ്യമുണ്ട്. താല്പര്യമുള്ള മൃഗസ്നേഹികൾ നമ്മുടെ ചാനലിൽ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ബയോഡാറ്റകൾ അയച്ചു തരിക. എന്റെ ശബ്ദം എന്റെ അരിക്കൊമ്പൻ എന്ന പ്രേക്ഷക പ്രതികരണ പരിപാടി ഇന്ന് 11 ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രിയ പ്രേക്ഷകർ നൽകി വരുന്ന പിന്തുണയ്ക്ക് നന്ദി. എല്ലാ പ്രിയ പ്രേക്ഷകരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഒപ്പം അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ ലൈക്കും കമന്റും തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട അരിക്കൊമ്പനും സമർപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആദരവ്. ഇന്നത്തെ വീഡിയോയിൽ അരിക്കൊമ്പന് ഇഷ്ടപ്പെടുന്ന രണ്ട് സഹോദരിമാരുടെ സന്ദേശങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആ സഹോദരിമാർക്ക് പറയാനുള്ളത് നമുക്ക് കേട്ടു നോക്കാം. എന്റെ ശബ്ദം എന്റെ അരിക്കൊമ്പന്. ഞാൻ എന്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അരിക്കൊമ്പന് വേണ്ടി എന്റെ മെസ്സേജ് എല്ലാവരെയും അറിയിക്കാൻ മാത്രം ആഗ്രഹിക്കുന്നു. ഇതിൽ എനിക്ക് ആദ്യം തന്നെ പറയുവാനുള്ളത്, അരിക്കൊമ്പൻ നേരിട്ടതുപോലെയുള്ള കഷ്ടതയും പീഡനവും ഇനി ഒരു മൃഗത്തിനും ഉണ്ടാവരുത്. മൃഗമോ പക്ഷിയോ മണ്ണിരിയോ ഉറുമ്പോ എന്തുമാവട്ടെ, അവരെ ഈ ഭൂമിക്ക് ആവശ്യമുണ്ട്. അവർക്കും കൂടി അവകാശപ്പെട്ടതാണ് ഈ ഭൂമി, അല്ലാതെ ഒരിക്കലും തീരാത്ത അത്യാഗ്രഹം പൂണ്ട മനുഷ്യ പിശാചുക്കൾക്ക് മാത്രമുള്ളതല്ല. തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സർവത്തിനെയും അങ്ങ് കൊന്നെടുക്കാമെന്ന് കരുതുന്ന രാഷ്ട്രീയ പിശാചുക്കളും ഭൂമാഫിയകളും റിസോർട്ട് മാഫിയകളുമാണ് ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകേണ്ടത്. മറ്റൊരു ജീവിയുടെ വേദന മനസ്സിലാക്കാത്ത ഒരുത്തനെ ഞാൻ മനുഷ്യൻ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം മനുഷ്യന് മനുഷ്യത്വം ഉണ്ടായിരിക്കണം. മനുഷ്യത്വം ഇല്ലാത്തവരാരും മനുഷ്യനാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സർക്കാരിൽ നിന്ന് ശമ്പളം വാങ്ങി സ്വന്തം ഭാര്യയെ മക്കളെ എല്ലാം തീറ്റിപ്പോറ്റിയിട്ട് സ്വന്തം ഡ്യൂട്ടി ശരിയായിട്ട് ചെയ്യാൻ മനസ്സില്ലാത്തവർ റിസൈൻ ചെയ്ത് വീട്ടിലിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ശമ്പളം മന്ത്രിമാർ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നിങ്ങൾക്ക് തന്നതല്ല, ഞാനും മറ്റുള്ളവരും ഈ സമൂഹത്തിലുള്ള ഓരോ വ്യക്തിയും തന്നതാണ് നിങ്ങൾക്കത്. അതേപോലെ സർക്കാർ ജനങ്ങൾക്കും പ്രകൃതിക്കും വനങ്ങൾക്കും സംരക്ഷണം തരാൻ വയ്യെങ്കിൽ പിന്നെ എന്തിനാണ് ആ സ്ഥാനത്ത് തുടരുന്നത്? നിർത്തി വേറെ വല്ല പണിക്കും പൊയ്ക്കൂടെ? വന്യമൃഗങ്ങളിൽ താമസ സ്ഥലത്ത് ചെന്നിട്ട് അവയെ ഉപദ്രവിക്കുന്നതും പോരാഞ്ഞിട്ട് നാട് കടത്തുകയും കൂടി ചെയ്യുവാണ്. സർക്കാരും ഉദ്യോഗസ്ഥരെ സ്വന്തം ഡ്യൂട്ടി മര്യാദയ്ക്ക് ചെയ്തിരുന്നെങ്കിൽ വനഭൂമിയിൽ എങ്ങനെയാണ് മനുഷ്യവാസം ഉണ്ടായത്? എങ്ങനെ അവിടെ കഞ്ചാവ് കൃഷി നടക്കുന്നു? എങ്ങനെ അവിടെ റിസോർട്ടും ടെന്റും പണിയുന്നു? അതുകൊണ്ട് എത്രയും വേഗം അവരെല്ലാവരും തങ്ങളുടെ തെറ്റുതിരുത്തി അരിക്കൊമ്പനെ സ്വന്തം സ്ഥലത്ത് തിരികെ എത്തിക്കണം. അല്ലാത്ത പക്ഷം ഇതിന് കൂട്ടി നിന്ന ഒരുത്തനും അടുത്ത ഇലക്ഷന് വോട്ട് ഉണ്ടാവില്ല. മിണ്ടാതെ ഇരുന്ന പ്രതിപക്ഷത്തിനും വോട്ടില്ല. ഈ കേരളത്തിൽ മാത്രം എന്തുകൊണ്ടാണ് തെരുവ് നായ്ക്കൾ കാണുന്ന ജനങ്ങളെല്ലാം ഓടിച്ചിട്ട് കടിക്കുന്നത്? കാരണം ഈ കാണുന്ന മനുഷ്യരെല്ലാം ഈ തെരുവ് നായ്ക്കളെ കല്ലെടുത്തെറിയും. ഞങ്ങളുടെ സ്ട്രീറ്റിലുണ്ട് കുറെ നായ്ക്കൾ, കേരളത്തിലുള്ള കേരളത്തിന് വെളിയിലാണ്. ഞങ്ങളുടെ സ്ട്രീറ്റിൽ കുറെ നായ്ക്കളുണ്ട്. ഈ ഒരു നായ പോലും ഇന്ന് വരെ ഒരാളെയും കടിച്ചതായിട്ട് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല, ഓർമ്മയിൽ പോലും ഇല്ല. കാരണം ഞങ്ങൾക്ക് വീട്ടിൽ വരുന്ന എല്ലാ വീട്ടിലും അവർക്ക് വീട്ടിൽ എന്തെങ്കിലും ഭക്ഷണം മിച്ചം വന്നാലും വന്നില്ലെങ്കിലും ഈ നായകൾക്ക് കുറച്ച് ഭക്ഷണം എല്ലാ ദിവസവും കൊടുക്കും, ബിസ്ക്കറ്റ് വാങ്ങി കൊടുക്കും. അവയെ ഈ പ്രകൃതിയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കി അവരെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് വരെ ഒരു നായ, ഞങ്ങളുടെ സ്ട്രീറ്റിൽ 10-15 നായ്ക്കളുണ്ട്, ഒരുത്തരെയും ഇതുവരെ കടിച്ചിട്ടില്ല. അതുപോലെ പശുക്കൾ, എല്ലാ ദിവസവും രാവിലെ ഞങ്ങളുടെയൊക്കെ വീടിന് മുമ്പിൽ പശുക്കൾ വരും. നമ്മൾ വെജിറ്റബിൾസിന്റെ പീലിങ്സ് അതുപോലെ എന്തെങ്കിലും വെജിറ്റബിൾ ബാക്കി ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പശുക്കൾക്ക് കൊടുക്കും, അവരെ തിന്നിച്ച് പോകും. ഒരു പശുക്കളും ആരെയും കുത്തി ഞാൻ കണ്ടിട്ടില്ല, ഒരു നായ്ക്കളും ആരെയും കടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടുമില്ല. കേരളത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്? അതുകൊണ്ട് നമ്മൾ ഈ കേരളക്കാര് നമ്മുടെ ചിന്താഗതി മാറ്റണം. ഒരു നായയെ കണ്ട ഉടനെ അതിനെ കല്ലെറിയണമെന്ന് കാല് തല്ലി ഓടിക്കണം, അല്ലെങ്കിൽ ഒരു ആനയെ കണ്ട ഉടനെ അതിനെ പിടിച്ചു കെട്ടി നാട്ടി കൊണ്ടുവന്ന് കെട്ടിയിട്ട് ചങ്ങലക്കിട്ട് വളർത്തണം. ഈ വക ചിന്താഗതി വെടിഞ്ഞിട്ട് അവയെ പാട്ടിന് വിടുക. അവർ വനത്തിൽ സന്തോഷമായി ജീവിക്കട്ടെ.
ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരില്ലെന്നുള്ള കവിതയാണ് ഞാൻ ഓർക്കുന്നത്. അവരെ ഈ നാട്ടിൽ കൊണ്ടുവന്നിട്ട് പാനകളെയാണെങ്കിലും നാട്ടിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് എത്ര ഭക്ഷണം കൊടുത്താലും എത്ര സ്നേഹിച്ചാലും അവർ കാട്ടിൽ അവരുടെ കുടുംബത്തോടൊപ്പം സന്തോഷമായി ജീവിക്കുന്നതിനോടൊപ്പം ആകത്തില്ല. അതുകൊണ്ട് ഈ ഒരു പ്രവണത ദയവായി എല്ലാവരും നിർത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതിനായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ അരിക്കൊമ്പൻ എത്രയും വേഗം സ്വന്തം താമസ സ്ഥലത്ത് എത്താൻ സാധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അരിക്കൊമ്പന്റെ അവസ്ഥ എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ദിവസം ഞാൻ അരിക്കൊമ്പനെ ഓർത്ത് ദുഃഖിച്ചിട്ടുണ്ട്. അതിന് നേരിട്ട പീഡനം സഹിക്കാവുന്നതിലപ്പുറമാണ്. ഒരു മൃഗത്തിനും ഇനി ഇങ്ങനെയൊരു അവസ്ഥ ഭാവിയിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഞാനും ചെയ്യുന്നതായിരിക്കും. നമസ്കാരം, എൻ്റെ പേര് സുജാത. എൻ്റെ വീട് പത്തനംതിട്ട ജില്ലയിലെ അടൂർ എന്ന സ്ഥലത്താണ്. ഞാൻ ആദ്യം തന്നെ ബി ഫോർ ന്യൂസിനോടുള്ള എൻ്റെ നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിക്കുകയാണ്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകുന്നതിന് വേണ്ടിയും നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പ്രിയങ്കരനായ അരിക്കൊമ്പിന് വേണ്ടിയും ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്ത നിങ്ങൾക്ക് 100 കോടി പുണ്യം കിട്ടും. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിയും ചിന്തിക്കണം, ഒറ്റക്കെട്ടായി നിൽക്കണം. അവന് നീതി കിട്ടുന്നിടം വരെ, നമ്മുടെ എല്ലാ അരിക്കൊമ്പന് നീതി കിട്ടുന്നിടം വരെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കണം. എല്ലാ മൃഗസംഘടനകളും ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരു തീരുമാനം എടുക്കണം. നമ്മൾ വെറുതെ ഇരിക്കരുത്. നമ്മള് ഈ ഹൈക്കോടതി ആയാലും സെക്രട്ടേറിയറ്റ് ആയാലും ഉപരോധിക്കണം, നിരാഹാരം കിടക്കണം. അവന് നീതി കിട്ടുന്നിടം വരെ പോരാടണം. ആരും പുറകോട്ട് പോകരുത്. നമ്മൾ പുറകോട്ട് പോയി കഴിഞ്ഞാൽ അവന്റെ ജന്മം പാഴായി പോകും. ചിലപ്പോൾ നമ്മളെ ദൈവം നിയോഗിച്ചത് ഇതിനു വേണ്ടിയിട്ടായിരിക്കും. അരിക്കൊമ്പനെ ദൈവം ഭൂമിയിൽ ജനിപ്പിച്ചതും നമ്മളെ ദൈവം ജനിപ്പിച്ചതും നമ്മൾക്കൊരു എന്താ പറയുന്ന ഒരു നമ്മുടെ ഒരു കടമയായിരിക്കാം നമ്മൾ അവന് വേണ്ടിയിട്ട് പോരാടുക എന്നുള്ളത്. ഒരിക്കലും നമ്മൾ പുറകോട്ട് പോകരുത്, മുന്നോട്ട് തന്നെ പോകണം. ഏത് വിധത്തിലെങ്കിലും നമ്മൾ അവന് നീതി നേടിയെടുക്കണം. അവൻ തിരിച്ച് അവൻ്റെ ആവാസ സ്ഥലത്ത് അവൻ്റെ ജന്മസ്ഥലത്ത് എത്തണം. ഊണും ഉറക്കം ഒഴിഞ്ഞിട്ടായാലും അവന് വേണ്ടിയിട്ട് പോരാടണം. മിക്ക മൃഗസംഘടനകളിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുന്നതാ കാണുന്നത്. ഈ കലഹം കൊണ്ട് എന്താ അർത്ഥം? നമ്മൾ അവന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവന് നീതി നേടിക്കൊടുക്കാനുള്ള കാര്യങ്ങളല്ലേ ചെയ്യേണ്ടത്? ഇത് ഒരാൾ പറയുന്ന അടുത്ത ആൾക്ക് ഇഷ്ടപ്പെടുത്തില്ല, അടുത്ത ആൾ പറയുന്ന അടുത്ത ആൾക്ക് ഇഷ്ടപ്പെടുത്തില്ല, അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കും നടക്കുന്നതല്ലാതെ ഒരു കാര്യങ്ങൾക്കും ഒരു പുരോഗമനം ഉണ്ടാകുന്നില്ല. ഇനിയിപ്പോ ആകെയുള്ള പ്രതീക്ഷ ഡിജോ സാറിലാണ്. ഡിജോ സാറെങ്കിലും അവന് നീതി കിട്ടും വരെ പോരാടുമെന്ന് വിശ്വസിക്കുകയാണ്. അവന് നീതി നേടിക്കൊടുക്കുമെന്ന് വിശ്വസിക്കുകയാണ്. അവനെ അവന്റെ ജനിച്ച മണ്ണിൽ നിന്നും എത്ര ക്രൂരമായി പീഡിപ്പിച്ചാണ് ഈ നാട് കടത്തിയത്. ആ കമ്പത്തു നിന്നും മയക്കോടി വെച്ച് പിടിച്ചുകൊണ്ട് പോകുന്ന ആ രംഗങ്ങൾ ഒരിക്കലും മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും മറക്കാൻ പറ്റത്തില്ല. അവനെ അടിച്ച് ആ പൊരി വെയിലത്ത് ആ വണ്ടിയിൽ നിർത്തി അവന്റെ കണ്ണീന്ന് ഒഴുകുന്ന ആ കണ്ണുനീര് കണ്ടു നിൽക്കാൻ ആർക്കും പറ്റത്തില്ല. മനസാക്ഷി ഇല്ലാത്ത മനുഷ്യർ പോലും അവിടെ കരഞ്ഞു പോകും. അതുപോലെയാണ് അവന്റെ കണ്ണീന്ന് ഒഴുകുന്ന ആ കണ്ണുനീര് അവനെ തുമ്പിക്കൈ എടുത്ത് വെളിയിലോട്ടിട്ട് ലോകത്തെ കാണിക്കാണ്, എന്റെ തുമ്പിക്കൈ കണ്ടോ, എനിക്ക് അവന് വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതായിരിക്കും അതിൽ കാണിക്കുന്നത്. അവന് വിളിച്ചു പറയാൻ പറ്റത്തില്ലല്ലോ. ഇരുകാല മൃഗങ്ങളുടെ ക്രൂര പീഡനത്തിനല്ലേ അവനരിയായത്? എന്തിനാ എന്തിനാ മനുഷ്യരെ, എന്തിനാ നിങ്ങൾ ഈ അധികാരം കൈപ്പിടിച്ചിട്ട് ഇങ്ങനെ മിണ്ടാപ്രാണികളോട് ക്രൂരത കാണിക്കുന്നത്? ഒരു മിണ്ടാപ്രാണിയെ സേവ് ചെയ്യാൻ കഴിയാത്ത നമ്മുടെ ഭരണകൂടം എങ്ങനെയാണ് മനുഷ്യനെ സേവ് ചെയ്യുന്നത്? അവർക്ക് എന്തർഹതയാണ് മനുഷ്യനെ ഭരിക്കാനുള്ളത്? അവർ പറയുന്നുണ്ടല്ലോ, ലോകം പറയുന്നു നമ്മുടെ സംസ്ഥാന മൃഗം ആനയാണെന്ന്. ഒരു അശോക ചക്രത്തിന്റെ നമ്മുടെ സർക്കാരിന്റെ ചിഹ്നമാണ് അശോക ചക്രത്തിന്റെ അപ്പുറം ഇപ്പുറവും ആന. എന്തിനാണ് സർക്കാരെ അതെടുത്ത് കളഞ്ഞിട്ട് നമ്മുടെ കേരള മുഖ്യമന്ത്രിയുടെയും തമിഴ്നാട് മുഖ്യമന്ത്രിയുടെയും ഓരോ ഫോട്ടോ അപ്പുറം ഇപ്പുറം വെച്ചാ പോരായോ? എന്തിനാണ് സംസ്ഥാന മൃഗം ആനയാണെന്ന് പറഞ്ഞിട്ട് അതിനെ ഒരു മിണ്ടാപ്രാണിയെ ഇത്ര ക്രൂരമായി പീഡിപ്പിച്ച് നാട് കടത്തിയിട്ട് ആ ഒരു ചിഹ്നം വെച്ചുകൊണ്ടിരിക്കാൻ സർക്കാരിന് എന്ത് അധികാരമുള്ളത്, എന്ത് അവകാശമുള്ളത്? ജനങ്ങളെ വെറും വിട്ടികളാക്കുന്നു, ജനങ്ങളെ നോക്കൂത്തികളാക്കുന്നു, ജനങ്ങൾ അതിനനുസരിച്ചിട്ട് തുള്ളുന്നു, അവരുടെ കളിപ്പാവകളായിട്ട് തുള്ളുവാണ്. അല്ലെങ്കിൽ ഇത്രയും ഈ കേരളത്തിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് ഇന്നേ വരെ നമ്മുടെ സർക്കാർ വായൊന്ന് തുറന്നിട്ടില്ല ആ ഒരു മിണ്ടാപ്രാണിക്ക് വേണ്ടിയിട്ട്. ഇനിയെങ്കിലും നമ്മുടെ സർക്കാരിന് മനസ്സെന്നൊരു സാധനമുണ്ട്, മനസാക്ഷി എന്നൊരു സാധനം ഉണ്ടെങ്കിൽ
നമ്മുടെ സംസ്ഥാന മൃഗം ആനയാണെങ്കിൽ ആ മിണ്ടാപ്രാണിയെ ആ തടങ്കലിൽ നിന്നും തമിഴ്നാടിന്റെ തടങ്കലിൽ നിന്നും രക്ഷിച്ചിട്ട് അവനെ അവന്റെ ജന്മസ്ഥലത്തെത്തിച്ച് അവന് നീതി കൊടുത്തിട്ട് അവർ പ്രായച്ചിത്തം ചെയ്യട്ടെ. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഈ അധികാരത്തിലിരിക്കാൻ അവർക്ക് എന്ത് അവകാശമുള്ളത്? അവന് തമിഴ്നാട് തടങ്കലിലാക്കിയില്ലായിരുന്നെങ്കിൽ അവൻ എപ്പോഴേ അവന്റെ ജന്മസ്ഥലം അന്വേഷിച്ച് പോകുമായിരുന്നു. ഇത് ആഹാരവും ഇല്ല വെള്ളവും ഇല്ലാത്തൊരു സ്ഥലത്ത്, ഒരു മരുഭൂമി പോലുള്ള സ്ഥലത്ത് കൊണ്ടിട്ടിട്ട് പറയുന്നത്, അവൻ തുറന്നു വിട്ടേക്കാണ്, അവൻ ആരോഗ്യവാനാണ്, അവൻ ഇരിക്കുന്നു, നിൽക്കുന്നു, കിടക്കുന്നു, ചാടുന്നു, ഓടുന്നു, പുല്ല് തിന്നുന്നു, കുളിക്കുന്നു, ഇങ്ങനെയൊക്കെയല്ലേ പറയുന്നത്. ഇന്നേ വരെ അവര് അവന്റെ ആ ഫേസ് കാണത്തക്ക രീതിയിൽ, അവന്റെ തുമ്പിക്കൈ കാണത്തക്ക രീതിയിൽ ഒരു ഫോട്ടോ ഇട്ട് വന്നിട്ടുണ്ടാവും. ഏതൊക്കെയോ പണ്ട് എടുത്തു വെച്ച ഫോട്ടോകള്, എന്തൊക്കെയോ കൃത്രിമം കാണിച്ച് എടുത്തിട്ടിട്ട് പറയുന്നു, അരിക്കൊമ്പൻ ആരോഗ്യവാനായിരിക്കുന്നു, അവൻ 10 ആനകളുടെ കൂട്ടത്തിൽ ചേർന്നു, അവൻ ഇണയെ കണ്ടെത്തി. ഇതൊക്കെ കേരളക്കര വിശ്വസിച്ച് വിഡ്ഢികളായിട്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു ചാനൽ ഇടുമ്പോഴത്തേക്ക് അതിന്റെ അടിയിൽ 100 കമന്റും 700 ഷെയറും 1000 ലൈക്കും ഇതൊക്കെയാണ് വരുന്നത്. പക്ഷെ അതെല്ലാം പൊള്ളത്തരങ്ങളല്ലേ. മാധ്യമങ്ങൾ പോലും അവനെ മറന്നു എന്നുള്ളതാണ്. മാധ്യമങ്ങൾ പോലും എല്ലാവരുടെയും ഒരു ഇരയായിരുന്നു അവന്. എനിക്ക് B4 News പറയാനുള്ളത്, നിങ്ങളെങ്കിലും പകുതി വഴിക്കിട്ടിട്ട് പോകരുത്. അവന് നീതി കിട്ടും വരെ പോരാടണം. നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമോ അത് നിങ്ങൾ ഈ ലോകത്തെ അറിയിക്കണം. എന്താണ് ബാക്കിയുള്ളവർ ചെയ്യേണ്ടതെന്നുള്ളത്, എല്ലാ സംഘടനകളെ, എല്ലാ മൃഗസംഘടനകളെ ഒന്നിപ്പിച്ച് നിർത്തണം. കാരണം എല്ലാവരുടെയും നമ്പരും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ പക്കൽ ഉണ്ടാവുമല്ലോ. എല്ലാവരെയും ഒന്നിപ്പിച്ച് നിർത്തി മുമ്പോട്ട് കൊണ്ടുപോയി എങ്ങനെയും അവന് നീതി നേടിക്കൊടുക്കണം. അത് മാത്രമാണ് ഒരു അപേക്ഷ. അത്രയെങ്കിലും നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ പിന്നെ മനുഷ്യരാണെന്ന് പറഞ്ഞ് ജീവിച്ചിരുന്നിട്ട് എന്താ അർത്ഥം? നമുക്ക് അവനെ പറ്റി അവന്റെ ഒരു വിവരം അറിയാനുള്ള അവകാശമില്ല. നമ്മള് രാജഭരണം പോലെയാണ്. രാജഭരണം ഇതിനെക്കാട്ടി ഫേദായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഭരണമൊക്കെ ഇതിനെക്കാട്ടി ഫേദായിരുന്നു. ഇത് നമ്മളൊരു നമ്മള് വോട്ട് കൊടുത്ത് ജയിപ്പിച്ച് അധികാരത്തിൽ ഇരുത്തിയവരോട് നമ്മള് ചോരും മിണ്ടാപ്രാണയുടെ കാര്യം ചോദിക്കുമ്പം അവർക്കത് പുറത്തു വിടാൻ താല്പര്യമില്ല. അറിയാൻ നിങ്ങൾക്ക് അറിയാനുള്ള അവകാശമില്ല. നമ്മുടെ പരമോന്നത നീതിപീഠം പറയുന്നതാണ് നമ്മൾക്കത് അറിയാനുള്ള അവകാശമില്ല എന്ന്. നമ്മൾക്കില്ലെങ്കിൽ പിന്നെ ആർക്കാണ് അതിനുള്ള അവകാശം? നമുക്കറിയാൻ അവകാശം ഉണ്ടായിട്ടല്ലേ നമ്മൾ ചോദിക്കുന്നത്. പക്ഷെ അതിന് മറുപടി തരേണ്ടവർ മൗനം പാലിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറയുവാണെങ്കിൽ ഈ എന്താ പറയുന്നത്, എന്താ പറയണ്ടേന്ന് പോലും എനിക്കറിയത്തില്ല. എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എങ്ങനെയും എല്ലാവരും ഒത്തുചേർന്ന് ഒത്തൊരുമയോട് നിന്ന്, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ, എല്ലാവരും ഒത്തൊരുമയോട് നിന്ന് അവന് നീതി കിട്ടുന്നിടം വരെ പോരാടണം. അവനെ തിരിച്ച് അവന്റെ ജന്മസ്ഥലത്ത് എത്തിക്കണം. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവനവന്റെ കുടുംബത്തോടൊപ്പം ജീവിച്ചോട്ടെ. അവന്റെ കുടുംബത്തോടും അവന്റെ മക്കളെയും കണ്ട് അവന്റെ അമ്മ ഇറങ്ങുന്ന മണ്ണിൽ ഒരു ദിവസമായാലും അവൻ ജീവിച്ചിട്ട് മരിച്ചോട്ടെ. അവന്റെ ആത്മാവിനെങ്കിലും പുണ്യം കിട്ടുമല്ലോ. അതിനു വേണ്ടിയെങ്കിലും നമ്മൾ പോരാടണം, അത്രയെങ്കിലും നമ്മൾ ചെയ്യണം. ഇരുകാലി മൃഗങ്ങളുടെ ക്രൂരതയ്ക്കാണ് അവൻ വിധേയനായത്. ഇത്രയും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. താങ്ക്സ്.